ഇത് റേഡിയോ ജൻവാണി 90.8 മെഗാഹാർട്സ്, മലയാളത്തിന്റെ മധുര തരംഗം. ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം. പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകവൃത്താന്തത്തിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ ന്യൂയോർക്കിൽ വെച്ചാണ് യു എൻ പൊതുസഭയുടെ സമ്മേളനം നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്കിൽ നടന്ന 78th വാർഷിക സമ്മേളനത്തിൽ ആകെയുള്ള 193 അംഗങ്ങളിൽ 134 അംഗങ്ങൾ പങ്കെടുത്തു. ഐക്യരാഷ്ട്രസഭയുടെ നയരൂപീകരണ സമിതിയാണ് ജനറൽ അസംബ്ലി. ലോകം നേരിടുന്ന ഒട്ടുമിക്ക വിഷയങ്ങളും ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. പാലസ്തീൻ യുദ്ധം, റഷ്യൻ യുദ്ധം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ അന്താരാഷ്ട്ര വിഷയങ്ങൾ മാത്രമല്ല, കാശ്മീർ പോലെയുള്ള പ്രാദേശിക വിഷയങ്ങളും അവതരിപ്പിക്കപ്പെട്ടു. റഷ്യയുടെ വിദേശകാര്യമന്ത്രിയും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയും തങ്ങളുടെ യുദ്ധത്തെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ നടപടി പുനർപരിശോധിക്കണം എന്നാണ് പാകിസ്ഥാൻ പ്രതിനിധി ആവശ്യപ്പെട്ടത്. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമാണെന്നായിരുന്നു ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. ഇക്കുറി തുർക്കിയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാന് പിന്തുണ നൽകിയില്ല. എന്നാൽ ആശയങ്ങൾ പങ്കുവയ്ക്കൽ മാത്രമാണ് ഇവിടെ നടന്നത്. വിശ്വപ്രസിദ്ധമായ കോൾഡ് പ്ലേ സംഗീത ട്രൂപ്പിന്റെ പരിപാടി അടുത്ത വർഷം 18-19 തീയതികളിൽ ബോംബെയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. സെപ്റ്റംബർ 22 തീയതി ഓൺലൈനായി ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു എങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ മുഴുവൻ ടിക്കറ്റുകളും വിറ്റുപോയതായി അറിയിപ്പ് വന്നു. എന്നാൽ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ കൂടിയ വിലയ്ക്ക് ഈ ടിക്കറ്റുകൾ ലഭ്യമായിരുന്നു. 2500 മുതൽ 35,000 വരെ വിലയുള്ള ടിക്കറ്റുകളാണ് വിൽപ്പനയ്ക്ക് വച്ചിരുന്നത്. പുതിയ വില ഇതിൻ്റെ ഇരട്ടിയെങ്കിലും വരുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഓൺലൈൻ വിൽപ്പന വലിയ തട്ടിപ്പായിരുന്നു എന്നും എല്ലാ ടിക്കറ്റുകളും ഇതിൻ്റെ സംഘാടകർ തന്നെ കരിഞ്ചന്തക്കാർക്ക് നൽകി എന്നുമാണ് ആരോപണം. ഇതേ തുടർന്ന് പോലീസ് ഇടപെടുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ സംഗീത പരിപാടി ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചാണ് സംഘാടകർ ആലോചിക്കുന്നത്. ഇത്രയും ഉയർന്ന നിരക്കുള്ള ഒരു സംഗീത പരിപാടിയുടെ ടിക്കറ്റുകൾ നിമിഷങ്ങൾക്കുള്ളിൽ വിറ്റുപോയത് പാശ്ചാത്യ സംഗീതത്തിന് ഇന്ത്യയിൽ ആരാധകർ വർദ്ധിക്കുന്നതിൻ്റെ സൂചനയായിട്ടാണ് പലരും കാണുന്നത്. ഇറാൻ പിന്തുണയ്ക്കുന്ന 3 തീവ്രവാദി സംഘങ്ങളാണ് യമനിലെ ഹൗദികളും പാലസ്തീനിലെ ഹമാസും ലെബനോണിലെ ഹിസ്ബുള്ളയും. ഇസ്രായേൽ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ട് എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഹമാസിനെ ഏതാണ്ട് പൂർണ്ണമായും തകർത്തതിനു ശേഷം മറ്റു 2 സംഘടനകളെയും തകർക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത്. സൈനിക കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്ന പരിമിതമായ യുദ്ധമാണ് തങ്ങൾ നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത്. ആക്രമണങ്ങൾ മൂലം നിരവധി കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെടുന്നു എന്നാണ് ലെബനോണിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യോമാക്രമണങ്ങൾക്കൊപ്പം കരയുദ്ധവും ഇസ്രായേൽ ആരംഭിച്ചിരിക്കുകയാണ്. ലെബനോണിൻ്റെ ഉള്ളിലേക്ക് ഇസ്രായേൽ സൈന്യം കടന്നുകയറുന്ന സ്ഥലങ്ങൾ അവർ സ്വന്തമാക്കും. ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കര പാലസ്തീനിൽ നിന്നും ഇസ്രായേൽ പിടിച്ചെടുത്തത് ഇങ്ങനെയാണ്. യുദ്ധം തുടരുന്നത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കൂടിയാലോചനകളും എവിടെയും നടക്കുന്നില്ല.
സ്വകാര്യ സ്കൂളുകൾ പിരിക്കുന്ന നികുതിയുടെ മേൽ 20% വാറ്റ് ഏർപ്പെടുത്താൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് തീരുമാനിച്ചു. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന സർക്കാർ സ്കൂളുകളെ താങ്ങി നിർത്താനാണ് നികുതി വർദ്ധിപ്പിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിൻ്റെ വിശദീകരണം. സ്കൂളുകളിൽ നിന്ന് പിരിക്കുന്ന എല്ലാ തരം ഫീസുകൾക്കും ഈ വർഷം ജൂലൈ 1 മുതൽ ഈ നികുതി ബാധകമായിരിക്കും. ജൂലൈ മാസത്തിലാണ് ലേബർ പാർട്ടിയുടെ നേതാവായ കീർ സ്റ്റാമർ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്തത്. എല്ലാ പൗരന്മാർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ തുല്യമായിരിക്കും എന്നത് ലേബർ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. സ്വകാര്യ സ്കൂളുകളിലെ നികുതി വർദ്ധിപ്പിച്ചതിനെ ഈ വാഗ്ദാനത്തിൻ്റെ ലംഘനമായിട്ടാണ് ബ്രിട്ടനിലെ ഒരു വിഭാഗം ജനങ്ങൾ കാണുന്നത്. ഫീസ് വർധനവ് മൂലം സ്വകാര്യ സ്കൂളുകൾ ഉപേക്ഷിക്കുകയും സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് മാറേണ്ടി വരികയും ചെയ്യും എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിലുള്ള പരാജയം മൂലമാണ് കൺസർവേറ്റീവ് പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെട്ടത്. ബുൾഡോസർ രാജ് നിരോധിച്ചുകൊണ്ട് നൽകിയ ഇടക്കാല ഉത്തരവിൻ്റെ കാലാവധി നീട്ടാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. ഇതോടൊപ്പം ഈ വിധി ഹർജിക്കാരന് മാത്രമല്ല എല്ലാ വിഭാഗങ്ങൾക്കും ബാധകമാക്കാനും കോടതി ഉത്തരവായി. ഗതാഗതം, ജലവിതരണം തുടങ്ങിയവ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം എന്നതിൽ കോടതിക്ക് തർക്കമില്ല. ഏതെങ്കിലും കേസിൽ പ്രതിയാകുന്നവരുടെ കെട്ടിടങ്ങൾ കോടതിയുടെ അനുമതി കൂടാതെ പൊളിച്ചു മാറ്റുന്നത് കോടതി വിലക്കി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾ ഇടിച്ചു നിരത്തി. ഇതിനെതിരെ ബന്ധപ്പെട്ട കക്ഷികൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. തങ്ങളുടെ അനുമതി കൂടാതെ കെട്ടിടങ്ങൾ പൊളിക്കരുത് എന്ന നിർദ്ദേശം ലംഘിച്ച ആസാം സംസ്ഥാന സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിക്കാനും കോടതി ഉത്തരവായി. കോടതി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. അനധികൃതമായി ആരാധനാലയങ്ങൾ നശിപ്പിക്കുന്നത് തെറ്റായ സന്ദേശങ്ങൾ ലോകത്തിന് നൽകും. ദക്ഷിണ ചൈന കടലിൽ വീണ്ടും സംഘർഷങ്ങൾ ഉണ്ടായി. ഈ കടലിനോട് ചേർന്ന് കിടക്കുന്ന പാരാസെറ്റ്സ് ദ്വീപിൽ മീൻ പിടിക്കാനെത്തിയ തങ്ങളുടെ കപ്പലുകളെ ചൈനയുടെ നാവികസേന ആക്രമിക്കുകയും $10,000 കൂടുതൽ വിലയുള്ള മത്സ്യം കവർന്നെടുക്കുകയും ചെയ്തു എന്നാണ് വിയറ്റ്നാം ആരോപിക്കുന്നത്. തന്നെയുമല്ല, ചൈനീസ് നാവികർ തങ്ങളുടെ മീൻപിടുത്തക്കാരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു എന്നും വിയറ്റ്നാം പരാതിപ്പെടുന്നു. ഔദ്യോഗികമായി തന്നെ ഈ നടപടിക്കെതിരെ വിയറ്റ്നാം ചൈനയ്ക്കു പരാതി നൽകുകയും ചെയ്തു. എന്നാൽ അനധികൃതമായി തങ്ങളുടെ സമുദ്രാതിർത്തി ലംഘിച്ചവരെ തുരത്തി ഓടിക്കുക മാത്രമാണ് ചെയ്തത് എന്ന നിലയിലാണ് ചൈന പ്രതികരിച്ചത്. വിയറ്റ്നാമിന് മാത്രമല്ല, ജപ്പാനും ഫിലിപ്പൈൻസിനും ചൈനയിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ചൈനയുടെ പ്രതികരണം ഒരേ രീതിയിലാണ്. ദക്ഷിണ ചൈന കടൽ തങ്ങൾക്കു മാത്രം അവകാശപ്പെട്ട ഒരു മേഖലയാണ് എന്നാണ് ചൈനയുടെ വാദം. കടൽക്കരയിലുള്ള മറ്റു രാജ്യങ്ങളുടെ അവകാശങ്ങൾ ചൈന അംഗീകരിക്കുന്നില്ല. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു. 90% മിസൈലുകളും അതിർത്തിയിൽ വെച്ച് തന്നെ തകർത്തുവെന്നും നിർദ്ദിഷ്ട ലക്ഷ്യം നേടാൻ ഇറാന് കഴിഞ്ഞില്ല എന്നുമാണ് ഇസ്രായേലിൻ്റെ പ്രതികരണം. എന്നാൽ തങ്ങളുടെ ദൗത്യം വിജയിച്ചു എന്നാണ് ഇറാന്റെ അവകാശവാദം. ഇസ്രായേൽ സൈന്യത്തെ സഹായിക്കാൻ
പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകി. മധ്യ ഏഷ്യയിൽ അയൽ രാജ്യങ്ങളായ ലബനോണും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൽ 2,300 കിലോമീറ്റർ അകലെയുള്ള ഇറാനും അതിലും ദൂരത്തിലുള്ള അമേരിക്കയും കക്ഷി ചേരുന്നത് ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. ഇറാൻ റഷ്യയുമായി സഹകരിച്ചു പ്രവർത്തിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അറബ് രാഷ്ട്രങ്ങൾ കൂടി ഇവരോടൊപ്പം ചേർന്നാൽ അത് അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കും വലിയ ഒരു ഭീഷണിയാകും. ഉക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയുടെ പിന്തുണ ഇറാന് ലഭിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. യുദ്ധം ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല, പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നത് എല്ലാവരും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വളരെ ചെറിയ ഒരു ദ്വീപ് രാഷ്ട്രമാണ് മൗറീഷ്യസ്. ദീർഘകാലം ബ്രിട്ടന്റെ കോളനിയായിരുന്ന ഇവിടെ നിന്നും ബ്രിട്ടൻ പിന്മാറിയത് 1968 ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്ന ഡീഗോ ഗാർഷ്യ എന്നറിയപ്പെടുന്ന ദ്വീപ് സമൂഹം 1971 ബ്രിട്ടൻ പിടിച്ചെടുക്കുകയും സൈനിക താവളങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. പിൽക്കാലത്ത് അമേരിക്കയും ബ്രിട്ടന്റെ അനുമതിയോടെ ഇവിടെ സൈനിക താവളങ്ങൾ നിർമ്മിച്ചു. തന്ത്രപ്രാധാന്യമുള്ള ഈ പ്രദേശം മൗറീഷ്യസിനെ മടക്കി നൽകാൻ ബ്രിട്ടൻ ഇതുവരെ തയ്യാറായിരുന്നില്ല. സൈനിക താവളങ്ങൾ സ്ഥാപിച്ചതിനെ തുടർന്ന് നിരവധി തദ്ദേശീയർക്ക് മറ്റു ദ്വീപുകളിൽ അഭയം തേടേണ്ടി വന്നു. ഇവരെ മടക്കിക്കൊണ്ടുവരാൻ ഈ പ്രദേശം തങ്ങൾക്ക് നൽകണമെന്ന് മൗറീഷ് ദീർഘകാലമായി ബ്രിട്ടനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങളും മൗറീഷ്യസിനൊപ്പമാണ്. ഈ സാഹചര്യത്തിലാണ് ഡീഗോ ഗാർഷ്യയുടെ ഒരു ഭാഗമായ ഷാഗോസ് ദ്വീപ് മൗറീഷ്യസിന് നൽകാൻ ഈ ആഴ്ചയിൽ ബ്രിട്ടൻ തീരുമാനിച്ചത്. റഷ്യയെ പരാജയപ്പെടുത്തുന്നതിനുള്ള പദ്ധതികളുമായിട്ടാണ് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അമേരിക്ക സന്ദർശിച്ചത്. എന്നാൽ സഖ്യകക്ഷികളിൽ നിന്നും ഉറപ്പൊന്നും ലഭിക്കാതെ നിരാശനായിട്ടാണ് സെലൻസ്കി നാട്ടിൽ മടങ്ങിയെത്തിയത്. റഷ്യ മുന്നേറുന്നു എന്ന വാർത്തയാണ് സെലൻസ്കിയെ സ്വാഗതം ചെയ്തത്. കിഴക്കൻ ഉക്രൈനിലെ ഒരു പട്ടണം റഷ്യൻ പട്ടാളം പിടിച്ചെടുത്തു. ഏതാനും ആഴ്ചകളായി തുടരുന്ന യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധാരാളം പേർ ഈ പട്ടണത്തിൽ നിന്നും നേരത്തെ തന്നെ ഒഴിഞ്ഞു പോയിരുന്നു. 14,000 പേർ താമസിച്ചിരുന്ന ഈ പട്ടണത്തിലെ ഇപ്പോഴത്തെ ജനസംഖ്യ 1,000 താഴെയാണ്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് മുകളിൽ റഷ്യൻ പതാക പറക്കുന്നതായി BBC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കാനായി പിൻവാങ്ങാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായി ഉക്രൈനും സ്ഥിരീകരിച്ചിട്ടുണ്ട്. റഷ്യയെപ്പോലെ ഒരു വൻശക്തിയെ നേരിടാൻ ഉക്രൈന് കഴിയില്ല എന്ന് നേരത്തെ തന്നെ പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളുമാണ് ഇത്രയും കാലം ഉക്രൈനിനെ താങ്ങി നിർത്തിയത്. മധ്യ ഏഷ്യയിലെ യുദ്ധം അമേരിക്കയിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ജോ ബൈഡനെ മാറ്റി കമലാ ഹാരിസിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡ് ഉയർന്നു. നവംബർ 5 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. പാലസ്തീനെയും ഇസ്രായേലിനെയും ഒപ്പം നിർത്തുക എന്ന നയമാണ് പണ്ടുമുതൽ ഡെമോക്രാറ്റുകൾ പിന്തുടരുന്നത്. എന്നാൽ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള എബ്രഹാം ഉടമ്പടി നടപ്പിലാക്കാനാണ് ട്രംപ് നേരത്തെ ശ്രമിച്ചത്. തന്നെയുമല്ല, ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി പ്രത്യേകമായ ഒരു സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തു. പാലസ്തീൻ വിഷയം പരിഹരിക്കുന്നതിൽ ജോ ബൈഡൻ പരാജയപ്പെട്ടു എന്നാണ് ട്രംപിൻ്റെ പ്രചരണം. ഇതിനെ വലിയ ഒരു വെല്ലുവിളിയായിട്ടാണ് കമലാ ഹാരിസും ഡെമോക്രാറ്റുകളും കാണുന്നത്.
സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരാണ് അമേരിക്കയിലെ മുസ്ലിങ്ങൾ. അമേരിക്ക പൂർണ്ണമായും ഇസ്രയേൽ പക്ഷത്താണ് എന്ന ധാരണയുണ്ടായാൽ അമേരിക്കയിലെ മുസ്ലിങ്ങളുടെ വോട്ടുകൾ തനിക്കെതിരാകും എന്നാണ് കമല ഹാരിസ് ഭയപ്പെടുന്നത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജേക്കബ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജൻവാണി 90.8 കമ്മ്യൂണിറ്റി എഫ്. അറിയേണ്ടതും കേൾക്കേണ്ടതും മാത്രം.